ബഹുമാനമുള്ള സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളവറുകളെ, മറ്റ് സാദാത്തുക്കളെ, ആലിമീങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് നമുക്കെന്നും അഭിമാനമായിരുന്നു നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസ രംഗം. വൈജ്ഞാനിക രംഗത്തുള്ള, മതവിദ്യാഭ്യാസ രംഗത്തുള്ള നമ്മുടെ വ്യവസ്ഥാപിതമായ പദ്ധതികൾ, പരിപാടികൾ, അതിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ചും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകര് കുറച്ചൊരഭിമാനത്തോടുകൂടെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും, ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിലൊന്നും ഇല്ലാത്ത പുരോഗതിയും വളർച്ചയും ആ രംഗത്ത് നമ്മുടെ കേരളത്തിലുണ്ട് എന്ന് നാം അഭിമാനിക്കാറുണ്ടായിരുന്നു. വാസ്തവത്തിൽ നമ്മുടെ അഭിമാനത്തിനും അഹങ്കാരത്തിനുമൊന്നും യാതൊരു സ്ഥാനവുമില്ലാത്ത വിധം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മത വിദ്യാഭ്യാസ രംഗം വളരെയേറെ പുരോഗതിപ്പെട്ടിട്ടുണ്ട് എന്ന് ഇപ്പോ നമുക്കറിയാം. നമുക്ക് ചെറിയ കുട്ടികൾക്ക് മദ്രസയുണ്ട്, പക്ഷേ മുതിർന്നവർക്ക് മദ്രസ നമ്മുടെ നാട്ടിലില്ല. കർണാടക സ്റ്റേറ്റിലെ ഹുബ്ലി പോലെയുള്ള സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വേണ്ടി മദ്രസയുണ്ട്, മുതിർന്ന സ്ത്രീകൾക്ക് വേണ്ടി വ്യവസ്ഥാപിതമായ രൂപത്തിൽ മദ്രസകളുണ്ട്, മുതിർന്ന പുരുഷന്മാർക്ക് വേണ്ടി മദ്രസകളുണ്ട്. അങ്ങനെ മദ്രസത്തുൽ കിബാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനം തന്നെ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് നാം ആർത്തവ രക്തത്തെക്കുറിച്ച്, അതുപോലെ പ്രസവ രക്തത്തെക്കുറിച്ച് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവർക്ക് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പാണ്. 5-ാം 10-ാം വയസ്സിലും 11-ാം വയസ്സിലും 8-ാം വയസ്സിലും ഒക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ കുട്ടി ജീവിതത്തിലേക്ക് കടന്ന് ഈ കാര്യങ്ങളൊക്കെ ഇസ്ലാമിക ചിട്ടയിൽ കൈകാര്യം ചെയ്യേണ്ട പ്രായം എത്തുമ്പോൾ വാസ്തവത്തിൽ അവർക്ക് വിദ്യാഭ്യാസമില്ല, മതവിദ്യാഭ്യാസം ഇല്ല. 5-ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച അറിവ് കൊണ്ടാണ് ജീവിതത്തെ അവർ നേരിടുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോ ഒരു പുതിയ കാൽവെപ്പ് പ്രത്യേകിച്ച് മഅദിൻ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. എൻ്റെ കുട്ടി ഈ തഹ്ഫീദുൽ ഖുർആൻ കോളേജിലെ ഒരു വിദ്യാർത്ഥിനിയാണ്. കൊല്ലം ഖാദിസിയ തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ ആദ്യം കൊണ്ടു പോയി ചേർത്തു. അന്ന് മഅദിന് ഈ സംവിധാനം ആരംഭിച്ചിട്ടില്ല. എൻ്റെ കുട്ടിയെ ഞാൻ ഒരു തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ പെൺകുട്ടിയെ കൊണ്ടുപോയി ചേർക്കാനുള്ള കാരണം, പലർക്കും പല കാരണങ്ങളുണ്ടാവും, എനിക്ക് പെട്ടെന്ന് അത് ആവശ്യമാണ് എന്ന് തോന്നാനുള്ള കാരണം, എനിക്കറിയാവുന്ന ഒരു കുടുംബത്തിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ തബ്ലീഗ് ജമാഅത്തിൻ്റെ തഹ്ഫീദുൽ ഖുർആൻ കോളേജിൽ ചേർന്ന് പഠിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞു. അപ്പോ അതിന്റെ രക്ഷിതാവിനോട്, ആ കുട്ടികളുടെ രക്ഷിതാവിനോട്, തബ്ലീഗ് ജമാഅത്തിന്റെ കേന്ദ്രത്തിൽ പെൺകുട്ടികൾ പഠിച്ചാൽ ആ പെൺകുട്ടികൾ ബിദഅത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ആ കുടുംബം പിന്നീട് തലമുറകളോളം ബിദഅത്തിലായി വളർന്നു പോവുകയും ചെയ്യുമല്ലോ
എന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം, പരിശുദ്ധ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കുകയല്ലേ, ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ അവിടെ തബലീഗ് വരില്ലല്ലോ, തബലീഗ് ജമാഅത്തിന്റെ ബിദഅത്ത് പഠിക്കാൻ അവസരമില്ല. കാരണം ഖുർആനിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ അത് ദുർവ്യാഖ്യാനിച്ച് പഠിപ്പിക്കാം എന്ന് വെക്കാം. ഖുർആൻ മനഃപ്പാഠമാക്കുമ്പോൾ അങ്ങനെ ഒരു സാധ്യത അല്ലല്ലോ. അതുകൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയാൽ ഉടനെ ഞാൻ എന്റെ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരും എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അപ്പോ രണ്ട് ഒരു ഒരു കുട്ടി ഖുർആൻ പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക് ഏതാണ്ട് 5 വർഷം, ഒരു നല്ല ഒരു ശരാശരി കുട്ടിയാണെങ്കിൽ 5 വർഷത്തോളം ആ കുട്ടി പഠിക്കാനെടുക്കും. 5 വർഷം ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് തബലീഗ് ജമാഅത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കേണ്ടതില്ല. ആ കുട്ടി ആ പഠനം പൂർത്തിയാക്കുമ്പോഴേക്ക് ബിദ്അത്തിലേക്ക് സ്വയം മാറ്റപ്പെട്ടിരിക്കും. അങ്ങനെ മാറിയ പെൺകുട്ടി, ആ പെൺകുട്ടി പിന്നെ ഒരു ഭർത്താവിനെ സ്വീകരിക്കുന്നു, ആ കുടുംബത്തിൽ നിന്ന് കുട്ടികൾ ജനിക്കുന്നു, അതെല്ലാം ബിദ്അത്ത് വൽക്കരിക്കപ്പെടുന്ന ദുരന്തമാണ് സംഭവിക്കുക. ആ ദുരന്തത്തിന് പ്രതിരോധം തീർക്കണമെങ്കിൽ തീർച്ചയായും ഇത്തരം സ്ഥാപനങ്ങളിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് മനസ്സിലാക്കി, ഇപ്പോ കൊല്ലം കാദസിയയിലേക്ക് കാർ ഓടണമെങ്കിൽ ഏതാണ്ട് 6-7 മണിക്കൂർ കാർ ഓടണം. അപ്പോ ഈ ചെറിയ പെൺകുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ചേർത്ത് പിന്നെ മറ്റുള്ള വിഷമങ്ങളൊക്കെ, ഇപ്പൊ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ചും അത് മനസ്സിലാവും, ഒരു തലവേദന ഉണ്ടാകുമ്പോൾ ഉസ്താദുമാർ വിളിക്കും, പനി ഉണ്ടാകുമ്പോൾ ഉസ്താദുമാർ വിളിക്കും, എന്ത് തടസ്സങ്ങളുണ്ടായാലും ഉസ്താദുമാർ വിളിക്കും. അപ്പൊ 6 മണിക്കൂർ കാർ ഓടി അങ്ങോട്ട് പോകണം, അതിന്റെ ഒരു ബുദ്ധിമുട്ട്. അപ്പോ അതിന്റെ ഇടയിലാണ് ഒരു ദിവസം ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ഒരു സന്തോഷം പറഞ്ഞതാണ്, 10 ഏക്കർ സ്ഥലം മഴതിന് വേണ്ടി ഒരാൾ സ്വതക്ക ചെയ്തു, ദാനം ചെയ്തു, അവിടെ പെൺകുട്ടികളുടെ സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ സ്വകാര്യത്തിന്റെ തന്നെ അവസാനത്തിൽ എന്റെ കുട്ടിയെ എന്തായാലും അവിടെ ചേർക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ കാദസിയയിൽ നിന്ന് കൊണ്ടുവന്ന് ചേർത്ത് ഇപ്പൊ അവിടെ പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇതൊരു തുടക്കമാണ്. നമ്മുടെ കേരളത്തിൽ ഉടനീളം ആൺകുട്ടികളെ പോലെയല്ല, ഒരു പെൺകുട്ടി പഠിച്ച് ആ പെൺകുട്ടി നല്ല വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നേടി അവളൊരു സ്വാലിഹത്തായ ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ ഒരു കുടുംബം ഒന്നാകെ, അതിൽ നിന്ന് ജനിക്കുന്ന കുഞ്ഞുങ്ങള് അതിന്റെ അപ്പുറത്തേക്ക് ഒരു കുടുംബം ഒന്നാകെ പ്രബോധനം ചെയ്യാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ പിന്നെ സുന്നത്തിയമായത്തിന്റെ ആദർശത്തില് കൊണ്ടുവരാൻ സാധിക്കുന്ന നല്ല ഒരു അന്തരീക്ഷം. ആൺകുട്ടി പഠിച്ച് ആലിമായി അദ്ദേഹം ഒരുപക്ഷെ വിദേശത്ത് അല്ലെങ്കിൽ സ്വദേശത്ത് ആഴ്ചയിലൊരിക്കൽ മാത്രം നാട്ടിൽ, ഈ രൂപത്തിലുള്ള ഒരു ദൈവത്തുണ്ട്, അത് ദൈവത്ത് തന്നെയാണ്. പക്ഷെ അതിലപ്പുറം കുട്ടികളെ വളർത്തുന്നത് ഉമ്മയാണ്. ആ ഉമ്മക്ക് വിജ്ഞാനമുണ്ടാകുമ്പോൾ, ആ ഉമ്മ ഖുർആൻ ഹാഫിളത്താകുമ്പോൾ, ആ ഉമ്മ വിജ്ഞാനമുള്ള സ്ത്രീയാകുമ്പോൾ തീർച്ചയായും നമ്മുടെ കുടുംബങ്ങളിൽ വമ്പിച്ച മാറ്റം ഉണ്ടാകും. ആ മാറ്റത്തിന്റെ ഒരു തുടക്കമാണ് ഈ മഅദിൻ ഇവിടെ നടത്തുന്ന പെൺകുട്ടികളുടെ ഈ സ്ഥാപനം. അല്ലാഹു തആല എല്ലാ അർത്ഥത്തിലും അത് വിജയിപ്പിച്ച് തരും, അങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം. ദുആ ചെയ്യാൻ ഇവിടെ നമ്മുടെ സാദാത്തുക്കളും മഹാന്മാരുമുണ്ട്, ഇൻഷാ അല്ലാ അവർ ദുആ ചെയ്യും. ഞാൻ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ട് എന്ത് പില്ലറാണ് ഇവിടെ പൊന്തുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് ഞാന് അതില് പങ്ക് വഹിച്ചിട്ടില്ല, എനിക്ക് അറിയില്ല, മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്ത് وآخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله الحمد لله الحمد لله ഈ ബിൽഡിങ്ങിന് ആവശ്യമായ മുഴുവൻ ഡോറുകളും അൽഹംദുലില്ലാ 22 ഡോറാണ് വരുന്നത്. ആ ഡോറുകൾ ഓരോ ഡോറും 18,500 രൂപയാണ്. അൽഹംദുലില്ലാ ചാലിയം എ പി അബ്ദുൽ കരീം ഹാജി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദു. റബ്ബേ നീ നിഅമത്ത് ധാരാളം നീ നൽകണേ അല്ലാ, മക്കളെല്ലാം നീ സ്വാലിഹാത്തുകളാക്കണേ അല്ലാ, ഉപ്പായുടെയും ഉമ്മായുടെയും ജേട്ട സഹോദരന്റെയും അമ്മായിയുടെയും കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാ കബറുകളും നീ സ്വർഗമാക്കട അല്ലാ, വിശാലമാക്കട അല്ലാ, അവരെ ഞങ്ങൾ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടേ അല്ലാ. മാളിക്കുൽ ഉസ്താദ് പറഞ്ഞ് അടുത്ത വർഷത്തേക്ക് കുട്ടികൾക്ക് അഡ്മിഷന് വേണ്ടി പുതിയ ബിൽഡിങ് കഴിഞ്ഞ വർഷം എടുത്ത ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് 2 നില കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു. 83 ലക്ഷം രൂപയാണ്. അൽഹംദുലില്ലാ, ഇനി പില്ലർ നമുക്ക് ആവശ്യം വരില്ല, പില്ലറായി ഡോറായി, ഇനി സിമെന്റുകളാണ് നമുക്ക് ആവശ്യം വരിക. അത് 100 പാക്കറ്റോ അല്ലെങ്കിൽ 50 പാക്കറ്റോ 25 പാക്കറ്റോ കഴിയാവുന്നവര്. മരണപ്പെട്ട മകൻ ഷെഫീഖിന്റെ പേരിൽ ഒരു പില്ലർ ഖദീജ ഹമീദ് തൃശൂര്, അതുപോലത്തെ ദുബായ് ഗോൾഡ് ലത്തീഫ് ഹാജി 2 പില്ലർ.
റബ്ബേ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. കോഴിക്കോട് അബ്ദുള്ള സഖാഫിയുടെ ഭാര്യ മാജിദ ഒരു പില്ലർ, അതുപോലെ തന്നെ വീരാൻകുട്ടി തൃപ്പരച്ചി ഒരു പില്ലർ മരിച്ച ഉപ്പാന്റെ പേരിൽ, ഒ പി അലി തൃപ്പരച്ചി മരിച്ച ഉമ്മാന്റെയും ഉമ്മായിയുടെയും പേരിൽ, മഹദീൻ ദുബായി മജിദ കമ്മിറ്റിയുടെ സ്ഥാപക സെക്രട്ടറിമാരിൽ പെട്ടാണ് ഒ പി അലി. അവരുടെ ഉപ്പ കുഞ്ഞാലൻകുട്ടി ഹാജി കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടത്, രണ്ടാഴ്ച മുമ്പ്. അവരുടെ ഉമ്മ 45 ദിവസം മുമ്പാണ് മരണപ്പെട്ടത്. ഉപ്പ ഒരിക്കുന്നതിന്റെ ഖബർ എല്ലാവരെയും ഖബറിന് സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. ഇൻഷാ അല്ലാ എനി യു ടി അബ്ദുൽ ഖാദർ സാഹിബ് അവരുടെ ഇൻഷാ അല്ലാ എല്ലാവരും എത്തുന്നതിന് വേണ്ടിയാണ് ഈ ഇന്നലെ എത്തിയതാണ് യു ടി അബ്ദുൽ ഖാദർ സാഹിബ്. കുറേ ആളുകളെ അൽഹംദുലില്ലാ ഇനി 2 ബസ്സിന് ആളുകളെ കർണാടകയിൽ ഇൻഷാ അല്ലാ അടുത്ത ദിവസം കൊണ്ടുവരുമെന്ന് പറഞ്ഞത്, അങ്ങനെ എല്ലാവരോടും സ്ഥാപനം പരിചയപ്പെടുത്തുന്നത്. റബ്ബനി ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, റിസ്ഖത്ത് നൽകണേ അല്ലാ. ഇനിയും ദീർഘകാലം ഇനി പവറുകൾ കൂടുന്ന മിനിസ്റ്ററായി, ഇപ്പം തന്നെ സീനിയർ മിനിസ്റ്റർമാരിൽ പെട്ടവരാണ് ഇൻഷാ അല്ലാ, സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്റ്ററും ഒക്കെയായി കാണാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. വളരെ ബഹുമാനപരസം യു ടി അബ്ദുൽ ഖാദർ സാഹിബ്. അസ്സലാമു അലൈക്കും.